Hello friends, welcome back to our channel. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു രണ്ട് ആപ്ലിക്കേഷൻ അഥവാ രണ്ട് വെബ്സൈറ്റ് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന സംഭവങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ എല്ലാവരുടെ ഫോണിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് അതിൽ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് അറിയത്തില്ല എന്ന് മാത്രം. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, ഗൂഗിൾ ഗോ എന്ന് പറഞ്ഞ രണ്ട് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെബ്സൈറ്റ് അത് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കേൾക്കാം. അപ്പോൾ അങ്ങനെ രണ്ട് സംഭവങ്ങൾ അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഫീച്ചർ പരിചയപ്പെടുത്താണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിൽ കൂടെ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട്, നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് മറ്റെന്തെങ്കിലും ആർട്ടിക്കിളോ അല്ലെങ്കിൽ മെസ്സേജോ, ഇപ്പോൾ വാട്സപ്പ് വരുന്ന മെസ്സേജ് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ സോറി ഫേസ്ബുക്ക്, ഫേസ്ബുക്ക് മെസ്സഞ്ചർ, അതുപോലെ പല ഇടത്തുനിന്നും വരുന്ന ആർട്ടിക്കിൾസിൻ്റെ ഇത് ടൈപ്പ് അവർ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് വായിക്കാൻ കുറേ സമയം എടുക്കും. അപ്പോൾ അതിൽ സ്പീഡ് കൂട്ടിയിട്ട് നമ്മളെ വായിച്ച് കേൾപ്പിച്ച് തരുന്ന ഒരു ഫീച്ചേഴ്സ് ഈ രണ്ട് ആപ്ലിക്കേഷൻസിലുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, ഇപ്പം തന്നെ താഴെ കാണുന്ന ചുമന്ന ബട്ടനെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അപ്പം ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്ത് ഓൾ നമുക്ക് ഇപ്പം തന്നെ എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഒരു ടെക്സ്റ്റ് എങ്ങനെ നമുക്ക് വായിച്ച് കേൾപ്പിക്കും എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്നെങ്കിൽ രണ്ട് വഴിയുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രോമിൽ കയറി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ എൻ്റെ ടെക്സ്റ്റ് എന്ന് കാണുന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചേക്കുക. ആ കോപ്പി ചെയ്ത ടെക്സ്റ്റ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിവിടെ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ട്രാൻസ്ലേറ്റ് ആയി വരും. അപ്പോൾ മലയാളം ആദ്യം ടെക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് റീഡ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ രണ്ടിടത്തും വോളിയത്തിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓഡിയോയുടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഒന്ന് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താണ്. കോവിഡ് വാക്സിന് സർട്ടിഫിക്കറ്റ് വാട്സാപ്പിലൂടെയും ഡൗൺലോഡ് ചെയ്യാം. അണ്ടർസ്കോർ കേന്ദ്ര ഐടി വകുപ്പിന് കീഴിലുള്ള മൈഗവ് കൊറോണ ഹെൽപ് ഡെസ്ക് എന്ന സംവിധാനത്തിലൂടെയാണിത്. കോവിനിൽ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് വാട്സാപ്പ് അക്കൗണ്ടിൽ മാത്രമേ സേവനം ലഭ്യമാകൂ. അണ്ടർസ്കോർ *901,31,51,515 എന്ന നമ്പർ ഫോണിൽ സേവ് ചെയ്ത ശേഷം വാട്സാപ്പിൽ തുറക്കുക. *ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്യുക. ഫോണിൽ OTP ലഭിക്കും. ഇത് വാട്സാപ്പിൽ മറുപടി മെസ്സേജായി നൽകുക. ഈ നമ്പറിൽ കോവിനിൽ രജിസ്റ്റർ ചെയ്തവരുടെ പേരുകൾ ദൃശ്യമാകും. ആരുടെയാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് അതിന് നേരെയുള്ള നമ്പർ ടൈപ്പ് ചെയ്താലുടൻ PDF രൂപത്തിലെ മെസ്സേജായി സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കേട്ടല്ലോ, ഇതുപോലെ നമുക്ക് ഏത് ലാംഗ്വേജിലുള്ളതാണെന്നുണ്ടെങ്കിലും ഇതുപോലെ റീഡ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആകത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി ഒരു സൈറ്റിൻ്റെ എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്ത് കിട്ടുന്നത് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുണ്ട്. ഗൂഗിൾ ഗോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഗൂഗിൾ LLC ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും അതുപോലെ മറ്റേ നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അല്ല, ചിലതിൻ്റെ അകത്ത് ഇൻബിൽട്ടായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻസ് കാണുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സൈറ്റിൻ്റെ ലിങ്ക് പേസ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പേസ്റ്റ് ചെയ്ത് നമുക്ക് ആ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ദേ ഇവിടെ ഒരു ആർട്ടിക്കിൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ദേ ഈ താഴെ സെൻട്രലായിട്ട് നമുക്കൊരിത് ഐക്കൺ കാണാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നീരജ് ചോപ്ര ഫസ്റ്റ് ടു സെക്കൻഡ് സ്പോട്ട് ഇൻ വേൾഡ് റാങ്കിംഗ്സ് ഫോളോയിങ് ടോക്കിയോ ഒളിമ്പിക്സ് ഗോൾഡ് പബ്ലിഷ്ഡ് ബൈ ഏഷ്യാനെറ്റ് ന്യൂസിബൽ. നീരജ് ചോപ്ര മെയ്ഡ് എ മാഗ്നിഫിസന്റ് എഫേർട്ട് ടു വിൻ ദ ഗോൾഡ് ഇൻ ദ ജാവലിൻ ത്രോ അറ്റ് ദ ടോക്കിയോ ഒളിമ്പിക്സ്. Consequently, it has impacted the world rankings as he has sought 14 places to second.
ഇന്ത്യൻ ജാവലിൻ ത്രോ നീരജ് ചോപ്ര. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ദേ ഇവിടെ നമുക്ക് സ്പീഡ് കൂട്ടുക കുറയ്ക്കുക ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. Besides being only the second India to win an individual, meanwhile his splendid performance in Tokyo has earned him a boost in the world ranking. Most keen followers of the sport had heard of Neeraj Chopra. 10 seconds front lot അല്ലെങ്കിൽ back lot പോകാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഇതിലെ പല ഫീച്ചേഴ്സ് ഈ ആപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുക. മൊത്തം ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ലെങ്തി ആയിപ്പോൾ. അപ്പോൾ നമുക്ക് ഇനി ഔട്ട്റോയിലും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നൊപ്പം ബെല്ലൈക്കണേ ക്ലിക്ക് ചെയ്ത് ഓളം ഓപ്ഷൻ ഇപ്പം തന്നെ എനേബിൾ ചെയ്ത് വെക്കാം. മറന്നു പോലെ ഞാൻ മുമ്പേ പറഞ്ഞാണ് വീഡിയോ തുടങ്ങിയപ്പോഴേ പറഞ്ഞാണ് ചെയ്യണമെന്ന്. ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നത് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വീഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ല നമ്മൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ഒരു മടിയും കാണിക്കണ്ട. അപ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു നല്ല രണ്ട് ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തിയെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും, മനസ്സിലായി കാണും, മനസ്സിലായിട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ നല്ല രീതിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഔട്ട്.